ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഐറിഷ് ഡയറീസ്. അപ്പം ഇന്ന് നമ്മൾ ലക്ഷ്യം എന്നുള്ളത് ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കൊറോണയ്ക്ക് അത് കാരണം എവിടെയും അങ്ങനെ ആൾക്കൂട്ടങ്ങളിലൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പം ചുമ്മാ ഒന്ന് വണ്ടിയിൽ ഇങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. റാസൽകോർ എത്തിയപ്പോഴാണ് ഒരുപാട് പക്ഷികളെ കണ്ടത്. അപ്പോൾ പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഉള്ളിലൊന്നും കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അവിടെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്തിരിക്കുവാണ്. അതുകാരണം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പുറമേ നിന്നിട്ട് നമ്മൾ വീഡിയോസൊക്കെ എടുത്തു. റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് വീഡിയോസൊക്കെ എടുത്തത്. ഒരുപാട് പക്ഷികൾ വന്നിട്ടുണ്ടായിരുന്നു. തണുപ്പ് സീസൺ ആയത് കാരണം നിങ്ങൾ ഈ വൈറ്റ് കളറിൽ കാണുന്നത് മുഴുവൻ ബേർഡ്സാണ്. അങ്ങനെ കുറേ പക്ഷികളുണ്ടായിരുന്നു. പക്ഷികളുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നമ്മൾ വണ്ടി വിട്ടു. ഇവിടുന്ന് ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് സെബീൽ പാലസിൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടെ ആകുമ്പോൾ ഒരുപാട് മയിലുകളൊക്കെ ഉണ്ടാവും സെബീൽ പാലസിൻ്റെ ആ പാർക്കിലൊക്കെ ആയിട്ട്. അങ്ങനെ മയിലിനെയൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് കുറേ കൊറോണ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ടൊന്നും പോയിട്ടേ ഇല്ല. അപ്പോൾ നമ്മൾ അത് കാരണം അങ്ങോട്ടേക്കാണ് പിന്നെ പോയത്. അവിടെ പോയപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ മയിലുകളൊക്കെ ഉണ്ടായിരുന്നു. മയിലിനെ കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി. എന്നിട്ട് മയിലിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അടുത്തേക്കൊന്നും വന്നില്ല. ഞങ്ങൾ അടുത്ത് പോകുന്ന സമയത്ത് ഓടിക്കളഞ്ഞു മയിലുകൾ. രണ്ട് സൈഡിൽ, റോഡിൻ്റെ രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ മയിലിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. ഒരു മയിൽ ഒറ്റക്ക് വരുന്നത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ നല്ല വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തേക്ക് പോയതാണ്. പക്ഷേ അത് അയ്യോ ഇവളെ കൊണ്ട് എന്തൊരു ശല്യം എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ പോക്കാണ്. വീഡിയോ ശരിക്കും അടുത്തൊന്നും പോയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടൊന്നുമില്ല. അത് പിന്നെ ഞാൻ അടുത്തേക്ക് പോയപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയും ചെയ്തു. അവിടുന്ന് ഞങ്ങൾ വണ്ടി കുറച്ച് മുന്നോട്ട് എടുത്തിട്ട് തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ മുന്നോട്ട് എത്തിയപ്പോൾ അവിടെ ഒരു വൈറ്റ് മയിലിനെ കണ്ടു. വൈറ്റ് മയിൽ അധികം കണ്ടില്ല, അവിടെ ഒന്ന് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ പ്രത്യേകം ഒരു ഭംഗി തോന്നിയത് കാരണം വണ്ടി വീണ്ടും സൈഡാക്കി ഞാൻ ഇറങ്ങിയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. മയിൽ നന്നായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇരുന്ന് തന്നു കേട്ടോ. ബാക്കിയുള്ളതിനെ പോലെ പെട്ടെന്ന് അങ്ങ് ഓടിക്കളഞ്ഞില്ല. അവിടെ പോയി അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അവിടെ പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള ഒരു സ്ഥലമായിരുന്നു. നല്ല കുറേ ശബ്ദങ്ങൾ, പക്ഷികളുടെ ശബ്ദം, ചെറിയ ചെറിയ പക്ഷികൾ, പിന്നെ മയിൽ, ഒരുപാട് മയിലുകൾ വേറെയും ഉണ്ടായിരുന്നു. മയിലുകൾ, പിന്നെ കോഴീൻ്റെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും, കോഴികളെ ശബ്ദം. അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരു നാട്ടിലെത്തിയ ഒരു എഫക്റ്റ് അവിടെ പോയപ്പോഴും. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നിട്ട് അതായത് പക്ഷികളൊക്കെ, ചെറിയ പക്ഷികളൊക്കെ പറന്നു പോകുന്നത് ശ്രദ്ധിച്ച് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അവിടെ മുയലിനെ കണ്ടു കേട്ടോ. റോഡ് സൈഡിൽ ഒരു മുയലിങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ മുയലിൻ്റെ അടുത്തൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വണ്ടി എടുത്തു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാട്ടോ സെബീൽ പാലസ്. അപ്പോൾ പാലസിൻ്റെ സൈഡിലേക്ക് പോയി, പാലസൊക്കെ കണ്ടു. പക്ഷേ അവിടെ ക്യാമറ അലൗഡ് അല്ലാത്തത് കാരണം വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. പാലസ് കണ്ടിട്ട് പിന്നെ നമ്മൾ ചുമ്മാ ഷേഖ് സൈഡ് റോഡ് വഴി ചുമ്മാ അങ്ങനെ ഇങ്ങനെ കറങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ബീച്ചിൽ പോയി. ജുമേര ബീച്ചിൽ പോയ സമയത്ത് അവിടെ ഭയങ്കര റഷായിരുന്നു, ഒരുപാട് ആളുകൾ. അപ്പോൾ കൊറോണ ആയത് കാരണം ഒരുപാട് ആളുകളെ നടുക്കുന്നു നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. ആളുകളെ കണ്ടപ്പോൾ തന്നെ വണ്ടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ ചുമ്മാ റോഡിലേക്ക് കൂടി കറങ്ങുവാണ്. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. രാത്രിയും പകലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നിന്നിട്ടാകുമ്പോൾ ബുർജ് ഖലീഫയൊക്കെ കാണാം. അപ്പോൾ രാത്രി പോകുന്ന സമയത്തൊക്കെ ഫുള്ള് ലൈറ്റ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇതൊരു ഹോട്ടലാട്ടോ. ഹോട്ടലിൽ ഫുള്ള് ചെടി നട്ട് വളർത്തിയിട്ട് നല്ലൊരു പച്ചപ്പായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലാണ്.
പിന്നെ ഞങ്ങൾ ബീച്ച് പോകുന്ന വഴിക്കാണ് ഇതേ ജുമേറിയ ഹോട്ടൽ കണ്ടു. ഹോട്ടൽ ചുമ്മാ ഇങ്ങനെ അതിലെ പോകുമ്പോൾ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. ദുബായിൽ പുതുതായിട്ട് വരുന്ന ആളുകളൊക്കെ അധികവും പോകുന്ന സ്ഥലങ്ങളാണിതൊക്കെ, ജുമേറ ബീച്ച്, ഹോട്ടൽ, പിന്നെ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട്, ദുബായ് മോള് കാണാൻ വേണ്ടിയിട്ട്, അറ്റ്ലാന്റിസ് ഹോട്ടൽ, അവിടെയൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് ദുബായിൽ പുതുതായിട്ട് വരുന്ന ആളുകളൊക്കെ ഒരു ചടങ്ങ്. ഞാനും വന്ന സമയത്തൊക്കെ ഇതൊക്കെയായിരുന്നു പതിവ്. പിന്നെ ഇടയ്ക്ക് ഇപ്പോഴും ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ കാണും, അത്രമാത്രം. ഇവിടെ ഇറങ്ങാറൊന്നുമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് കൊറോണ ആയത് കാരണം ഇവിടെ അങ്ങനെയൊന്നും ഇറങ്ങിയിട്ടൊന്നും പോകാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് വണ്ടിയിൽ ചുമ്മാ ഇങ്ങനെ കറങ്ങി. വണ്ടിയിൽ കറങ്ങുമ്പോൾ ഞങ്ങൾക്ക് വലിയ റിസ്ക് ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിസ് ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ് ഒരു ഹെലികോപ്റ്റർ പറക്കുന്നത് കണ്ടോ. അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇപ്പോൾ സമയം ഒരു 5 മണിയായിട്ടുള്ളൂ കേട്ടോ. 5 മണിയാകുമ്പോഴത്തേക്കന്നെ സൂര്യൻ അസ്തമിച്ചു, ഭയങ്കര ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ചെറിയൊരു ബീച്ച് കണ്ട സമയത്ത് ആളുകളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് കയറിയതാണ്. അവിടെ കയറിയ സമയത്ത് അവിടെയും ഒരുപാട് ആൾക്കാർ, ഒരുപാട് വണ്ടികൾ. ഇവിടുന്ന് നോക്കുന്ന സമയത്ത് അറ്റ്ലാന്റിസ് ഹോട്ടൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക്. അങ്ങനെ പിന്നെ അവിടെയും ഞങ്ങളധികം നിന്നില്ല, അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി. ഞാനീ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇത്തിരി ലേറ്റായതാ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിത് പോയിരിക്കുന്നത് നാഷണൽ ഡേയുടെ ലീവിനാണ് ഞങ്ങളിത് പോയത്. റോഡൊക്കെ ചെറുതായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ആഘോഷങ്ങളൊക്കെ കുറവാണ്, അല്ലെങ്കിൽ ഫയർ വർക്സും റോഡിലൊക്കെ ഒരുപാട് ഡെക്കറേഷൻസൊക്കെ ആയിട്ട്, ബിൽഡിങ്സിൻ്റെ മുകളിലൊക്കെ ഡെക്കറേഷൻസൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമാണ്. ഈ ഒരു വട്ടം കൊറോണയുടെ ഒരു ടെൻഷൻസൊക്കെ ആയത് കാരണം ആഘോഷങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. അറ്റ്ലാന്റിസ് ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണിത്. അതിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല. ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം, ഒരു പകൽ പോയിട്ട് ചെയ്യാം. ഇതിപ്പോൾ രാത്രിയായല്ലോ, അതിൻ്റെ ഉള്ളിലൊന്നും കയറിയൊന്നുമില്ല. ചുമ്മാ പുറത്തേക്ക് കൂടി പോയിട്ട് വീഡിയോസ് എടുത്തു, പിന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ടാകുമ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ഇറങ്ങിയിട്ടുള്ള ഒരു സ്ഥലം, നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്നിട്ടാകുമ്പോൾ ബുർജ് ഖലീഫ, പിന്നെ ജുമേറിയ ഹോട്ടൽ, പിന്നെ കടലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടാകുന്ന ബിൽഡിങ്സിലൊക്കെ ലൈറ്റ്സൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ പോകാറുണ്ട്. ഇവിടെ പോയിട്ട് ഇതൊക്കെ നോക്കി കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ വണ്ടിയെടുത്ത് തിരിച്ചു വരും. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാട്ടോ ഇത്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് അവിടെ എത്തിയപ്പോൾ ഞാനൊരു ഹോട്ടൽ കണ്ടു കേട്ടോ. ഒരു കേരള ടെമ്പിൾ മോഡലിലൊരു ഹോട്ടൽ കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയുള്ള അനന്തര എന്നാണ് ആ പേര്. പേര് കണ്ടപ്പോഴും ഒരു പ്രത്യേക ഒരു പ്രത്യേകതരയുള്ള ഒരു പേര്. കാണാനും ഒരു നല്ലൊരു ലുക്ക്, പിന്നെ ഒരു ആനയുടെ ഒരു ഇതൊക്കെ ഉണ്ട്, ആന വെള്ളം ചീറ്റുന്നൊക്കെ. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കേരളക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക നമ്മളെ നാട്ടിലെത്തിയോ എന്നൊരു ഫീലൊക്കെ തോന്നുമല്ലോ. അപ്പോൾ അത് കാരണം അവിടെ എത്തിയിട്ട് പിന്നെ കുറച്ച് വീഡിയോസും പിന്നെ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ചുമ്മാ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ പോയി. അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല തിരക്കായിരുന്നു, അത് കാരണം അധികം സമയം അവിടെ നിന്നില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ബീച്ചിലൊക്കെ ആയിട്ട്. ഓപ്പോസിറ്റ് സൈഡിൽ കോർണേഷിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി. സമയം ഒരുപാടൊന്നും ആയിട്ടില്ല, 7 മണി 7:30 ആ ഒരു സമയം ആയിട്ടുള്ളൂ. പക്ഷേ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കന്നെ നല്ല രാത്രി ആയതുപോലെയുണ്ട്. അങ്ങനെ ചുമ്മാ ഞങ്ങൾ റോഡിലേക്ക് കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവിടെ പോകുന്ന വഴിക്കാണ് ദുബായ് കനാൽ. അപ്പോൾ കനാലിൻ്റെ അടുത്ത് പോയി കുറച്ച് സമയം നിന്നിട്ട് അതുകൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ആയത് കാരണം റോഡിലൊക്കെ ഒരുപാട് ലൈറ്റ്സ് ഉണ്ട്, ബിൽഡിങ്ങൊക്കെ ഒരുപാട് ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് മെല്ലെ ഞങ്ങൾ ദുബായ് കനാലിൻ്റെ അടുത്ത് എത്തി. അവിടെ എത്തി നോക്കുമ്പം വെള്ളമൊക്കെ നല്ല കളർ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ബ്രിഡ്ജിൻ്റെ താഴെ കൂടി ബോട്ട് പോകും കേട്ടോ. ബോട്ട് പോകുന്ന സമയത്ത് വെള്ളം സ്റ്റോപ്പ് ചെയ്യും. വെള്ളം സ്റ്റോപ്പ് ചെയ്യും മീൻസ് നടുവെന്ന് വെള്ളം വീഴുന്നത് മാത്രം സ്റ്റോപ്പ് ചെയ്യും, ബാക്കി രണ്ട് സൈഡിൽ നിന്ന് മാത്രമേ വെള്ളം വീഴത്തുള്ളൂ. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അതിൻ്റെ ഇടയിലേക്ക് കൂടി ഇങ്ങനെ ബോട്ട് പോകുന്നത്,
അപ്പം അത് നോക്കി നിന്ന് കുറച്ച് സമയം, വെള്ളച്ചാട്ടം കാണുന്ന പോലെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പം അത് കാരണം അത് നോക്കി കുറച്ച് സമയം അവിടെ നിന്നു. ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് സിറ്റി വാക്ക് വഴി എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലൊക്കെ ഈ റിങ്സൊക്കെ നല്ല കളേഴ്സൊക്കെ ആക്കിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ കസിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ദിവസം തീർന്നു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ അടുത്ത ഒരു വ്ളോഗുമായിട്ട് കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു, ടേക്ക് കെയർ.